നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. 6/1/2024 അതായത് 1199 ധനുമാസം 21-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ദിവസം ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കും. കാരണം ശനി പലർക്കും ഗുണം ചെയ്തിട്ടൊക്കെ ഉണ്ട്. ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല, ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. ഇപ്പോൾ ശനീശ്വരന് അതിനുള്ള ശക്തി ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ആൾക്കാർക്കും ശനി ദോഷഫലത്തെ കൊടുക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു വിഭാഗം ആൾക്കാർക്ക് ഗുണം വരുമെങ്കിലും കൂടുതൽ പേരെ നമ്മളെടുക്കുമ്പോൾ ശനി ദോഷഭാവത്തെ കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഇന്ന് ശനീശ്വരൻ്റെ ദിവസമാണ്, ശനിയാഴ്ച. അപ്പം നക്ഷത്രം നമുക്ക് അനുകൂലപ്രദമായ നക്ഷത്രമൊക്കെയാണ് വന്നിരിക്കുന്നത്. ചോതി നക്ഷത്രം ഇന്ന് ഫുൾ ഡേയിലും ചോതി നക്ഷത്രം തന്നെയാണ്. ഇപ്പോൾ ചോതി നക്ഷത്രക്കാർക്ക് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുണ്ട്. നമ്മൾ ബർത്ത്ഡേക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ ബർത്ത്ഡേ വരുന്ന ദിവസം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതിന് സമമെന്നാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോണത്. ചോതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ് എങ്കിൽ പോലും ഇന്നത്തെ ആഴ്ച അത്ര കണ്ട് നല്ലതല്ല. ശനിയാഴ്ച ആയതുകൊണ്ട് ശനിയെ വിളിക്കുന്നത് മന്ദനം എന്നാണ്. മന്ദനം എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. എല്ലാ കാര്യങ്ങൾക്കും ഡിലേ വരും. അതുകൊണ്ടാണ് നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാത്തതിന് കാരണം. കാരണം കാര്യങ്ങളെല്ലാം ഇഴയും, നമ്മളെ സമയത്തിന് ഒരു കാര്യങ്ങൾ നടക്കാതെ വരും. അതുകൊണ്ട് ശനിയാഴ്ച ഇന്ന് നമ്മൾ ശുഭകാര്യങ്ങൾക്ക് ആകിലും ഇറങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശനിയുടെ ഒരു നെഗറ്റീവ് എനർജി അവർക്ക് ഒരു വർഷത്തേക്ക് ബാധിക്കാനിടയുള്ളത് കൊണ്ട് അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി ശനിയുടെ ദേവനായ ശാസ്താവ് ക്ഷേത്രത്തിൽ അയ്യപ്പൻ കോവിലിലോ അടുത്ത സൗകര്യം ഏതാണ് എന്ന് നോക്കിയിട്ട് ശാസ്താ ക്ഷേത്രത്തിലോ അയ്യപ്പൻ കോവിലിലോ ഈ ദിവസം നീരാഞ്ജനം കത്തിക്കുക, നെയ്യ് അഭിഷേകം നടത്തുക. അപ്പോൾ നെയ്യഭിഷേകം, നീരാഞ്ജനം, അതുപോലെ അർച്ചന ഇവയൊക്കെ ചെയ്ത് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ ശ്രമിക്കുക. അതുപോലെ ശനിദോഷം ബാധിച്ചിരിക്കുന്നവരും ഈ ദിവസം ശനിയെ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു പോകുന്ന നന്നായിരിക്കും. അതുപോലെ ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് നമുക്ക് നീല കളറിലുള്ളതോ കറുത്ത കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ കറുപ്പ് അല്ലെങ്കിൽ നീല കളറ് ഉണ്ടാവണം. ഇപ്പോൾ ഉദാഹരണം, പുരുഷനാണെങ്കിൽ അവൻ ധരിക്കുന്ന ഡ്രസ്സ് വെള്ളയോ ചുവപ്പോ നീലയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ പാൻ്റെങ്കിലും പാൻസെങ്കിലും നീല കളറ് അല്ലെങ്കിൽ കറുത്ത കളറിൽ ഉള്ളതായിരിക്കണം. സ്ത്രീകളാണെങ്കിൽ അവരുപയോഗിക്കുന്ന മറ്റ് വസ്ത്രങ്ങൾ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് കറുത്ത കളറിലുള്ള ബ്ലൗസോ അതുപോലെ അവരുപയോഗിക്കണം. ബൈ ചാൻസ് നമുക്ക് കറുത്ത കളറേ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ കറുത്ത കളറിലുള്ള അല്ലെങ്കിൽ നീല കളറിലുള്ള ഒരു കർച്ചിപ്പ് കൂടെ ധരിക്കണം. ഇന്ന് രാഹുകാലം വരുന്നത്, സാധാരണയായിട്ട് കലണ്ടറിൽ നമ്മൾ നോക്കുമ്പോൾ രാഹുകാല സമയം ഇട്ടിട്ടുണ്ട്, 9:10 എന്ന് രാഹുകാലം കലണ്ടറിലിട്ട്. 9 മണി മുതൽ രാവിലെ 10:30 വരെയാണ് രാഹുകാലം എന്ന് കലണ്ടറിലിട്ടിരിക്കും. അപ്പോൾ രാഹുകാല സമയം ഇന്നത്തെ ദിവസം 9 മണി തൊട്ട് 10:30 വരെ അല്ല, 9:38 തൊട്ടേ രാഹുകാല സമയം തുടങ്ങുകയുള്ളൂ. 9:38 തൊട്ട്
പ്രകാരം 11:04 വരെയാണ് രാഹുകാല സമയം. അപ്പോൾ രാഹുകാലം സാധാരണ ആൾക്കാരെല്ലാം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരുണ്ട്. അതുകൊണ്ടാണ് രാഹുകാലത്തിന് ഞാൻ ഇത്ര പ്രാധാന്യം പറയാൻ കാരണം. അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം, നമുക്ക് എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്തേ തീരുള്ളൂ, നമുക്ക് ഈ ദിവസം നോക്കാൻ പറ്റത്തില്ല, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അത് പറ്റാത്ത അവസ്ഥയുണ്ടാവും. അങ്ങനെ വരുന്നവർ ഇന്നത്തെ ദിവസം നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. 12:06 തൊട്ട് 12:54 വരെയാണ് ഉച്ചയ്ക്ക് നമുക്ക് വരണ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് പുണ്യകർമ്മങ്ങൾക്ക് എടുക്കാം. കാരണം എന്ത് ദോഷമുണ്ടെങ്കിലും അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ അഭിജിത്ത് മുഹൂർത്തം സഹായിക്കും. ഇപ്പോൾ ഈ ശനിയാഴ്ച ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ, നമുക്ക് വസ്ത്രം ധരിക്കുന്നവർ, വസ്ത്രധാരണം ഞാൻ പറഞ്ഞു, അപ്പോൾ വസ്ത്രധാരണം നോക്കി ധരിച്ച് പോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഓരോ ശുഭകാര്യങ്ങൾക്ക് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം നോക്കി ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന സാഹചര്യം വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം നോക്കി നമുക്കെടുക്കാം. അന്ന് 12:05 തൊട്ട് 12:55 വരെ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്തം നോക്കുമ്പോൾ നമുക്ക് ദോഷഭാവത്തിൻ്റെ 50% ഇളവ് വരും. അപ്പോൾ എല്ലാ ഭക്തർക്കും എല്ലാ നക്ഷത്രക്കാർക്കും ശനീശ്വരൻ്റെ ഈ ദിവസം മറ്റ് ദോഷഭാവങ്ങളൊന്നുമില്ലാതെ സർവ ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.